ഏത് ദുഃഖത്തിൻ്റെ കയത്തിലും വേദനയുടെ ഗർത്തത്തിലും സുരക്ഷിതമായി നമുക്ക് കടന്നു പോകാൻ കഴിയും. നമ്മുടെ കരങ്ങൾ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചിരിക്കുന്നു എങ്കിൽ മാത്രം. ദൈവകരത്താൽ നിയന്ത്രിതമായി നാം ജീവിതയാത്രയിൽ മുന്നോട്ട് ഗമിക്കുമെങ്കിൽ നമ്മുടെ യാത്ര സുരക്ഷിതമായിരിക്കും. മരണനിഴലിൻ താഴ്വരയിലും ധൈര്യസമേതം നമുക്ക് യാത്ര തുടരാം. കാരണം നമ്മുടെ നിയന്ത്രിതാവ് അറിയാതെ അനുവദിക്കാതെ നമുക്ക് ഒരനർത്ഥവും ഭവിക്കുകയില്ല. നമ്മെ നിയന്ത്രിക്കുന്ന ആ പിതാവിനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. അതിനാവശ്യമായ ക്രൈസ്തവ ജനത നെഞ്ചിലേറ്റിപ്പാടുന്ന ആത്മീയയാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. ഈ ലോകത്തിലെ ആർഭാടങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, അതിലാശ്രയിക്കുന്നവർ, ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകും. കാരണമെന്തെന്നോ, ഈ ലോകത്തിലാണ് അവരുടെ ആശ്രയം. കാണുന്നതിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, പ്രത്യാശിക്കുന്നില്ല. കർത്താവിനോട് കൂടെയുള്ള വാസം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിലെ ക്ഷണിക സൗഭാഗ്യങ്ങളൊന്നും സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. കർത്തനോടൊത്ത് നിത്യനാട്ടിലെ വാസത്തിനായി പ്രത്യാശയുള്ളവരായി ജീവിക്കണം. അതിനായി അവൻ്റെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പിതാവേ, അങ്ങ് മാത്രമാണ് എനിക്ക് ആശ്രയം. ഈ ലോകത്തിലെ നൈമിഷികമായ ആർഭാടങ്ങളിൽ കാലിടറി വീഴാതെ അങ്ങ് എനിക്ക് കാവൽ വിളക്കാകണമേ. അങ്ങയുടെ നാമം മാത്രമാണ് എനിക്കെപ്പോഴും സന്തോഷം നൽകുന്നത്. അങ്ങയോടൊത്ത് വസിക്കാനായി ഞാൻ കാത്തിരിക്കുന്നു.
മറ്റുള്ളവരെ പരിഹസിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ദേ ഈ പറയുന്ന ഞാൻ പോലും ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊലപാതകം, മോഷണം എന്നുവേണ്ട എല്ലാ തരം പാപപ്രവൃത്തികളും ചെയ്ത ഒരാൾ തൻ്റെ നെറികെട്ട ജീവിതയാത്രയിൽ ഉറ്റവർക്കും ഉടയവർക്കും ഒരു മനുഷ്യജീവിക്ക് പോലും തന്നെ വേണ്ട എന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സ് നൊന്ത് മരണത്തിലേക്ക് നടന്നെടുക്കുന്നു. ഒരുപക്ഷേ അവൻ്റെ ഹൃദയത്തിൽ അപ്പോഴായിരിക്കാം കാരുണ്യവാനായ യേശുവിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നത്. അവൻ മുട്ടിപ്പായി കരഞ്ഞു പ്രാർത്ഥിച്ചു. സർവ പാപങ്ങളും ക്ഷമിക്കുന്ന ആ കാരുണ്യവാൻ അവൻ്റെ സർവ പാപങ്ങളും ക്ഷമിച്ച് അവനെ തൻ്റെ കരം പിടിച്ചുയർത്തി. അന്നു മുതൽ അവൻ യേശുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ പൈതലായി ജീവിക്കാൻ തുടങ്ങി. ഓരോരുത്തരോടും തൻ്റെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയ മാറ്റത്തെ അവൻ സാക്ഷ്യപ്പെടുത്തി. മറ്റുള്ളവർക്ക് അവൻ ഉപകാരങ്ങൾ ചെയ്തു തുടങ്ങി. എന്നാൽ ഇത് കാണുന്ന സമൂഹം എല്ലാവരുമല്ല, ചിലരൊക്കെ ഇങ്ങനെ പറയും, ഇറങ്ങിയിരിക്കുക ഒരുത്തൻ, ഒരു പുണ്യാളൻ, ഇത്രയും നാൾ ചെയ്തു കൂട്ടിയതൊക്കെ എന്തായിരുന്നു, ഇപ്പം പുതിയ അടവായിട്ട് ഇറങ്ങിയേക്കുക, ദൈവത്തെ കൂട്ടിപ്പിടിച്ചേക്കുക. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കർത്താവായ യേശുവിനെ നാം അനുഗമിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടതയും സങ്കടവും നേരിട്ടേക്കാം. ആളുകൾ ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തേക്കാം. നാം നിർഭാഗ്യവാനാണെന്ന് ലോകം വിലയിരുത്തിയേക്കാം. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ കാണുന്നത് ഭാഗ്യവാന്മാരായിട്ടാണ് എന്നോർക്കുക. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിച്ചിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ.
യേശുവേ എന്നെ
ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പരസ്യമായി നമ്മുടെ ചുമരിൽ ഒരു മരക്കുരിശ് വഹിപ്പിച്ച് ചാട്ടവാറുകൊണ്ടടിച്ച് കുറച്ച് പടയാളികൾ ഒരു മലയിലേക്ക് നടത്തിക്കൊണ്ടു പോവുക, എന്നിട്ട് നഗ്നത മറയ്ക്കുവാൻ ഒരു ചെറിയ ശീല മാത്രം ചുറ്റി നമ്മെ ആ കുരിശിൽ കാരിരുമ്പാണികൾ കാലിലും കയ്യിലും തറച്ച് കയറ്റി ക്രൂശിക്കുക. ഇതിലും വലിയ ക്രൂരത എന്താണ്? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? അപ്പോൾ പാപികളായ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ ഓർക്കുക. ആ പൊന്നുത്തമ്പുരാൻ്റെ നമ്മോടുള്ള സ്നേഹം നാം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായി അവന് നൽകണം. ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ക്രൂശിതനായ യേശുവുമായുള്ള കൂട്ടായ്മ സാധ്യമാകുകയുള്ളൂ. ക്രൂശുമരണം വഴിയാണ് യേശു വൻ വിജയം കരസ്ഥമാക്കിയത്. ആ വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ അത് കാൽവരി ക്രൂശ് വഴി മാത്രമേ സാധ്യമാകുകയുള്ളൂ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും പകരം എൻ ജീവിതത്തിൽ പലവട്ടം നാം അടിതെറ്റി വീണിരിക്കാം. എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ ഭയന്ന് നിന്നിരിക്കാം. സഹായത്തിനായി
ഉറക്കെ വിളിച്ച് കരഞ്ഞിരിക്കാം. ഒരു കൈ തന്ന് സഹായിക്കുവാൻ ബന്ധുക്കളോ കൂട്ടുകാരോ ആരും തന്നെ കണ്ടു എന്ന് വരികയില്ല. എന്നാൽ ഒരു കാര്യം നാം മറക്കരുത്, നമ്മുടെ വിളി കേൾക്കുന്നവനായ കർത്താവ് നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ല. വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന കർത്താവ്, അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ കാൽ വഴുതുവാൻ അവിടുന്ന് ഇടയാക്കുകയില്ല. Thank you.
ആപത്തുവേളകളിൽ ആശ്വാസം പകരുവാൻ, ആനന്ദവേളകളിൽ ഉണർവ് നൽകിയിടുവാൻ സഹായിക്കുന്ന, നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. ഒരു കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.